മാസപ്പടിയിൽ തുടരുന്ന മൗനം. കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വാങ്ങിയ മാസപ്പടിക്ക് നികുതി അടച്ചോ എന്ന മാത്യു കുഴൽനാടനന്റെ ചോദ്യത്തിന് ഇനിയും വിശദീകരണം നൽകാൻ മടിച്ചു നിൽക്കുകയാണ് CPM. രേഖ ഹാജരാക്കിയാൽ മാത്യു പൊതുപ്രവർത്തനം നിർത്തുമോ എന്ന് CPM നേതാക്കൾ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ഇതുവരെ പാർട്ടിയോ വീണയൊന്നും അത് സംബന്ധിച്ച ഒരു രേഖയും പുറത്തുവിട്ടിട്ടുമില്ല. KG കമലേഷ് ഉണ്ട് വിവരങ്ങളുമായി. കമലേഷ്, യഥാർത്ഥ പ്രശ്നം എന്താണോ അതിനുള്ള മറുപടി ഒഴിച്ച് ബാക്കിയൊക്കെ നടക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നവർക്ക് പരിഹാസം, ആക്രോശം, വെല്ലുവിളി എല്ലാം നടക്കുന്നുണ്ട്. AK ബാലൻ ഞായറാഴ്ചയാണ് വെല്ലുവിളിച്ചത് IGST രേഖകൾ പുറത്തുവിടാൻ മാത്യു കുളനാടൻ പൊതുപ്രവർത്തനം നിർത്തുമോ എന്ന്. രണ്ടു ദിവസം കഴിഞ്ഞു, ഇതുവരെ എന്തെങ്കിലും ഒരു രേഖ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നികുതി സെക്രട്ടറിയുടെ പരിശോധനാ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ചാർലി, ഗുഡ് മോർണിംഗ്. അടിമുടി കൺഫ്യൂഷനാണ് CPM ക്യാമ്പിൽ. ഈ മാസപ്പടി വിവാദം IGST കൊണ്ടുവന്ന് IGST അടച്ചിട്ടുണ്ടോ എന്ന് മാത്യു കുളനാടൻ ചോദിച്ചപ്പോൾ ആവേശത്തോടു കൂടിയാണ് രണ്ടു ദിവസം മുമ്പ് CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വന്നുകൊണ്ട് IGST അടച്ചിട്ടുണ്ടെന്നുള്ള രേഖ കാണിക്കുകയാണെങ്കിൽ മാത്യു പൊതുപ്രവർത്തനം വരെ നിർത്താൻ തയ്യാറുണ്ടോ എന്ന് വരെ ചോദിച്ചു. അന്ന് ഈ വീണ വിജയന്റെ എക്സാലോജി കമ്പനി IGST 1.72 കോടി രൂപയ്ക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പല CPM കേന്ദ്രങ്ങളും നമ്മളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏത് സമയം ആ രേഖ ഏതെങ്കിലും ഒരു CPM നേതാവ് എവിടെയെങ്കിലും വെച്ച്, തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വെച്ച് പുറത്തുവിടും എന്നുള്ള രീതിയിലായിരുന്നു അഭ്യൂഹം. അതിലെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഇല്ല. അടച്ചിട്ടുണ്ടാകാം എന്ന നിലയിലേക്ക് ഇന്നലെ അവസാനം തോമസ് ഐസക് എത്തുന്നു. അപ്പോൾ അടച്ചോ ഇല്ലയോ എന്നുള്ള മാത്യു വീണ്ടും വെല്ലുവിളിക്ക് സമയത്ത് അതിന് കൃത്യമായ മറുപടിയില്ല. പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അടച്ചു എന്ന ഒരു വിഭാഗം പറയുമ്പോൾ പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു. ഇത് പൂർണ്ണമായും അടച്ചാൽ തന്നെ ആ രേഖ പുറത്തുവിടുകയാണെങ്കിൽ അത് വീണയ്ക്കും ഒരുപക്ഷെ റിയാസിനും അടുത്ത കുരുക്കായി മാറുമോ എന്നുള്ള സംശയം, മാത്രമല്ല ഈ ഇടപാടിനെ കുറിച്ചുള്ള വീണ്ടും കൂടുതൽ ദുരൂഹതാ സംശയങ്ങൾ വരുമോ എന്നുള്ള പേടി, അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാത്യു നിരന്തരം വെല്ലുവിളിച്ചിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ രേഖകൾ പുറത്തുവിടാതെ മാറി നിൽക്കുമ്പോൾ CPM കേന്ദ്രങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ആശങ്ക സംശയങ്ങളുണ്ട്. എന്തൊക്കെയോ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് അവർ സംശയിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഒളിച്ചുവെക്കാൻ പലതുമുണ്ട് എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ പോലും, പുറത്ത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയൊന്നുമല്ല എന്നുള്ള സംശയം ഓരോ ദിവസവും പാർട്ടിക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിച്ച് AK ബാലനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നും പറയാതെ മാറി നിൽക്കുന്നത്. സ്വന്തം കമ്പനിയെ കുറിച്ച് നിരന്തരം ഒരു MLA ഉൾപ്പെടെ വെല്ലുവിളിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല വീണ വിജയൻ, ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രി, ഒന്നും പറയുന്നില്ല റിയാസ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ നികുതി സെക്രട്ടറിയുടെ അന്വേഷണം, അതിലെന്തായാലും നികുതി അടച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിവരം പുറത്തുവരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ചാലി, ഓക്കെ.